ഈ പറയുന്ന ഇടം സ്വച്ഛ ഭാരതത്തിലാണ്, നവകേരളത്തിലാണ്. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ കട്ടിപ്പാറ പഞ്ചായത്തിലെ ശമല വള്ളുവർക്കുന്ന് ആദിവാസി ഊര്. 22 കുടുംബങ്ങളിലായി 100 പേരാണ് ഇവിടെ ജീവിക്കുന്നത്. കൊടുവള്ളി MLA കാരാട്ട് റസാക്കിനി ഇവരെ അറിയുമോ? അറിയില്ലെങ്കിൽ ഇതാ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. ഇരുപത്തഞ്ച് വർഷമായി വള്ളുവർ സമുദായത്തിൽപ്പെട്ട 22 കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. പതിനഞ്ച് വർഷം മുൻപാണ് ഇവിടെ സർക്കാർ കോളനി രൂപീകരിക്കുന്നത്. 10 മുൻപാണ് പലപ്പോഴായി ഇവിടെ വീടുകൾ നിർമ്മിച്ചു നൽകിയതെങ്കിലും ഒരൊറ്റ വീട് പോലും പണി പൂർത്തീകരിച്ചിട്ടില്ല. മാറി മാറി വരുന്ന ഭരണത്തിൽ വാഗ്ദാനങ്ങൾ മാത്രമാണ് തങ്ങൾക്ക് ലഭിക്കുന്നത്. വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളെ മറന്നുപോകുന്നു എന്ന് നമ്പർ 1 കേരളത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർ പറയുന്നു. പാവപ്പെട്ട ജനതയുടെ പ്രശ്നങ്ങൾ പരിഹാരമുണ്ടാക്കുന്നതിനും കൊടുവള്ളി നിയോജക മണ്ഡലത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ കാരാട്ട് അബ്ദുൾ റസാഖ് എന്ന എനിക്ക് നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഇത് മൊത്തം ബാക്കിയുള്ള പണിയൊക്കെ പൂർത്തിയാക്കും എന്ന് പറഞ്ഞ് ആക്കും നിങ്ങൾ കഴിയട്ടെ, എന്നിട്ട് ഞങ്ങൾ വോട്ട് കൊടുക്കാം. സ്വച്ഛ ഭാരതം കൊട്ടിഘോഷിക്കുമ്പോഴും ഇവിടെ ആവശ്യത്തിന് കക്കൂസുകളില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. നവകേരള മിഷൻ പ്രഖ്യാപിച്ചിട്ട് 2 പിന്നിടുമ്പോൾ ഈ കുടുംബങ്ങൾ നവകേരള സങ്കല്പത്തിൽ ഇല്ല എന്നതിലൂടെ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ വംശീയ മുഖമാണ് പുറത്തു വരുന്നത്. 10 കഴിഞ്ഞ ആദിവാസി പെൺകുട്ടിക്ക് ഉപരിപഠനത്തിന് താല്പര്യമുണ്ടായിട്ടും കഴിയാത്ത സാഹചര്യം നമുക്കൊപ്പം സർക്കാർ ഉണ്ടെന്ന് പറയുന്ന നാട്ടിലാണ്. ഊരിലെ പല വീടുകളും ചിമ്മിണിക്കൂട് പണി പൂർത്തീകരിക്കാത്തതിനാൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച നിലയിലാണ്. മറ്റു കോളനികളിൽ പൈപ്പ് വെള്ളം കിട്ടുമ്പോൾ ഇവർക്ക് അതും കിട്ടുന്നില്ല. 1 crore ഫണ്ട് അനുവദിച്ചതായി വിവരമുണ്ടെന്ന് കോളനിവാസികൾ പറയുന്നു. ഫണ്ട് അനുവദിച്ചിട്ട് 1 ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നു മാത്രമല്ല, ഭരണകൂട സംവിധാനങ്ങൾ അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെയും ലംഘിക്കുകയാണ്.